സജിത രാഷ്ട്രീയ പ്രേരിതമായി തന്നെ വേട്ടയാടുന്നു എന്നതാണ് പിസി ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞത് മുഖ്യമന്ത്രിയെ പേരെടുത്തു തന്നെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി തൃക്കാക്കര തിരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകളൊക്കെയാണ് പിസി ജോർജ് നടത്തിയത് ഇപ്പോൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അതിന് പിന്നാലെ മറ്റൊരു കേസിൽ അറസ്റ്റിലാവുകയാണ് പിസി ജോർജ് നേരത്തെ തന്നെ ഈ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടൊക്കെ പിസി ജോർജ് പ്രതികരിച്ചതുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നില്ല എന്നൊന്നും പറയുക പിസി ജോർജിനെ സംബന്ധിച്ച് സാധ്യമാകുന്ന കാര്യവുമല്ല ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന ഒരു നിലപാടെടുക്കുക മാത്രമായിരിക്കുമോ പിസി ജോർജിന് ഇനി ചെയ്യാൻ കഴിയുക പി സി ജോർജിന് ഈ കേസിൽ നിന്നും തനിക്ക് സരിതയുമായി പരിചയമില്ല സരിചയുമായി താൻ നേരിട്ട് കണ്ടിട്ടില്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല കാരണം അത് പരസ്യമായി തന്നെ പി സി ജോർജ് അംഗീകരിച്ച കാര്യമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് തിരുത്തി പറയാൻ കഴിയുന്നതല്ല എന്തായാലും താൻ ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജ് നേരത്തെ ഈ പരാതിക്കാരിയെ അഭിസംബോധന ചെയ്ത രീതി വലിയ വിവാദമായിരുന്നു കാരണം ആ ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ വലിയ ചർച്ചയായത് അദ്ദേഹം അഭിസംബോധന ചെയ്ത രീതിയാണ് അതുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് പലവട്ടം വിശദീകരിച്ചിരുന്നു താൻ പലരെയും അടുപ്പമുള്ള പലരെയും അഭിസംബോധന ചെയ്യുന്നത് അവരുടെ പേരെടുത്ത് വിളിക്കാതെ അവരെ പ്രത്യേക രീതിയിൽ പരാമർശിക്കാറാണ് തൻ്റെ പതിവ് എന്നതൊക്കെയായിരുന്നു പി സി ജോർജ് അന്ന് പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെയും അദ്ദേഹം ഈ കാര്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പരാതിക്കാരിയും പി സി ജോർജുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം പി സി ജോർജിന് സമ്മതിക്കേണ്ടി വരും അവർ നേരത്തെയും ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടിട്ടുണ്ട് പലയിടങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരും പക്ഷേ ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന തരത്തിലേക്ക് ഈ കേസിന് സാധ്യതയില്ലെന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെന്നായിരിക്കും പി സി ജോർജ് വാദിക്കുക എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ശ്രീത്വത്തെ അപമാനിച്ച വകുപ്പ് പ്രകാരമാണ് കേസ് 154 154A വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി സജിത് ഈ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരമാണല്ലോ ഏറ്റവും ഒടുവിൽ വരുന്നത് പോലീസ് സംഘം ഇപ്പോഴും ആ മുറിയിൽ തന്നെയാണ് ഉള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ താഴേക്ക് എത്തിക്കുക ആദ്യം എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കുമോ കൊണ്ടുപോവുക ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും മറ്റും പ്രതീക്ഷിക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തിൻ്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം അവർ താഴേക്ക് ഇറങ്ങി വരും ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിലത്തെ നിലയിലാണിപ്പോൾ പോലീസ് സംഘവും പി സി ജോർജും ഉള്ളത് അതിനുശേഷം അവർ താഴേക്ക് ഇറങ്ങി വരും ലിഫ്റ്റിന് സമീപത്തായി നമ്മൾ കാത്തു നിൽക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും പുറത്തിറങ്ങിയതിനൊപ്പം തന്നെ നമുക്ക് ഇക്കാര്യത്തിലൊരു പ്രതികരണം ലഭ്യമാകും എന്തായാലും പി സി ജോർജിൻ്റെ ആദ്യ പ്രതികരണം വളരെ പ്രസക്തമാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസിൽ ചുമത്തപ്പെടുന്നു അതിൽ അറസ്റ്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ സ്വാഭാവികമായും പി സി ജോർജിൻ്റെ പ്രതികരണം വളരെ പ്രാധാന്യമേറിയതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാത്തിരിക്കാം ഒപ്പം അന്വേഷണ സംഘവും ഏതൊക്കെ വകുപ്പുകളാണ് ഈ പരാതിയുടെ മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വ്യക്തത നമുക്ക് ഉണ്ടാക്കാനാകുമെന്നും കരുതുന്നു ശരി